ഗതാഗത നിയമലംഘനം കണ്ടെത്താനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ പദ്ധതിക്ക് കരുത്തേകി ഇലക്ട്രിക് എസ് യു വികളും തയ്യാർ. പരിശോധനയ്ക്ക് പോകാൻ വാഹനമില്ലാത്തതിനാൽ പെരുവഴിയിലായ സേഫ് കേരള പദ്ധതി ഇതോടെ സജീവമാവുകയാണ്. 2018 ജൂണിലാണ് സേഫ് കേരള പദ്ധതി രൂപീകരിച്ചത്. 2 വർഷത്തിനുള്ളിൽ വാഹനാപകടങ്ങൾ പകുതിയായി കുറയ്ക്കുക എന്നതായിരുന്നു ലക്ഷ്യം. 354 ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു, പരിശീലനവും പൂർത്തിയാക്കി. പക്ഷേ പരിശോധനയ്ക്ക് പോകാൻ വാഹനങ്ങളില്ലാത്തതിനാൽ റോഡരികിലെ പരിശോധനയിൽ പദ്ധതി ഒതുങ്ങി. സംസ്ഥാന സർക്കാരിൻ്റെ വൈദ്യുതി വാഹന നയമനുസരിച്ച് 65 ഇലക്ട്രിക് വാഹനങ്ങളാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന് ലഭിച്ചിരിക്കുന്നത്. അനേട്ടിൽ നിന്നും വാടകയ്ക്കാണ് ഈ വാഹനങ്ങൾ നൽകിയിരിക്കുന്നത്. പ്രതിമാസം 27,500 രൂപയാണ് വാടക. 8 വർഷത്തേക്കാണ് കരാർ. പെട്രോൾ ഡീസൽ വാഹനങ്ങളെ അപേക്ഷിച്ച് ചെലവ് ഗണ്യമായി കുറയും. സേഫ് കേരള ഇനി ഇപ്പോൾ കൺട്രോൾ റൂമുകളും ക്യാമറകളും മാത്രമേ വരേണ്ടതുള്ളൂ. വാഹനങ്ങൾ വരുന്നതോടെ തന്നെ ആ സേഫ് കേരളയുടെ വലിയൊരു ലക്ഷ്യം കൈവരിക്കാൻ പറ്റും. വാഹനങ്ങളുടെ അമിത വേഗം കണ്ടെത്താനുള്ള റഡാർ, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്താൻ ബ്രത്ത് അനലൈസർ ഉൾപ്പെടെ ആധുനിക സജ്ജീകരണങ്ങൾ ഈ വാഹനങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. ഇ പോസ് മെഷീനിലൂടെ നിയമലംഘനം കണ്ടെത്തുന്ന സ്ഥലത്ത് തന്നെ പിഴയടക്കാനുള്ള ഇ ചലാൻ നൽകും. കേരളത്തിലെ എല്ലാ ജില്ലകളിലും രാത്രിയും പകലും ഈ വാഹനങ്ങൾ പരിശോധനയ്ക്കായി നിരത്തിലുണ്ടാകും. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും വാഹന ചാർജിങ്ങിന് സൗകര്യമൊരുക്കും. രാജ്യത്താദ്യമായാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശോധനയ്ക്കായി ഇലക്ട്രിക് വാഹനങ്ങൾ രംഗത്തിറക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.